അന്നായാലും നമുക്ക് പിഞ്ചാന കൊണ്ട് പോണായിരുന്നു കേട്ടാ ട്രിപ്പ് ദുബായിലോട്ട്. എടാ ഇതിനെ അവന് പിഞ്ചാന ഇനി പാസ്പോർട്ടും വിസയൊന്നും എടുത്തിട്ടില്ലടാ. ഇനി അവന്റെ അച്ഛനും അമ്മേനെ എടുത്ത് പറഞ്ഞിട്ട് വേണം അവന്റെ എല്ലാ ഡീറ്റെയിൽസും മേടിച്ചിട്ട് വേണം നമുക്ക് ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാനായിട്ട്. അടാ നമുക്ക് അടുത്ത വട്ടം പോകുമ്പോ കൊണ്ടുപോയ പോലെ അവനാ. അത് മതി, അടുത്ത വട്ടം എന്തായാലും പിഞ്ചാൻ വേണം. പ്രശ്നം ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഫ്രാങ്ക്ലിൻ ബായ് പിഞ്ചാനില്ലാണ്ട്. ആൾക്കാരെ കാണുന്നില്ലല്ലോ, അവരൊക്കെ എവിടെ പോയി? ഇന്ന് എന്താ വല്ല ഹർത്താലും വല്ലതും വേണോ? ഫ്രാങ്ക്ലിൻ ബായ് ഇന്ന് വല്ല ഹർത്താലും വല്ല ആയിരിക്കും. ഫ്രാങ്ക്ലിൻ ബായ് ആരും നില തറക്കാൻ നമുക്ക് നോക്കാം. പിഞ്ചാന് അവിടെ ഉള്ളിൽ ഉണ്ടാവും. അവ എന്തോ അവന് കളിക്കാൻ പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ ഫ്രാങ്ക്ലിൻ ബായ്. അവൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നതിന്റെ അടുത്ത് പറഞ്ഞിരുന്നടാ. ഇറക്കൂടാ, പതിയല്ലേ ഇറക്കാൻ പറ്റുള്ള ഹെലികോപ്റ്റർ ആണ്, നമ്മുടെ കാറല്ല. എന്നാ പെട്ടെന്ന് ഇറക്ക, പെട്ടെന്ന് അപ്പൊ നമ്മുടെ എങ്ങനെ നമ്മുടെ ചോപ്പർ എങ്ങനെ പുതിയ ഹെലികോപ്റ്റർ നമ്മള് മേടിച്ചിരുന്നു. ഇനി ഇത് നമുക്ക് ആർ സി കാർ ആക്കണം. ഷേ കാറല്ലല്ലോ ഫ്രാങ്ക്ലിൻ ബായ്, നമ്മുടെ ഹെലികോപ്റ്റർ അല്ലേ അത്. അതന്നെ ആർ സി ഹെലികോപ്റ്റർ ആക്കണം. അല്ല എടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ, നിന്റെ ഫോണാണ് ബെല്ലടിക്കുന്നത്. അല്ല ഫ്രാങ്ക്ലിൻ ബായുടെ ഫോണാണ്. ഫ്രാങ്ക്ലിൻ ചെവി പോലും കേക്കാണ്ടായി. ഞാൻ എന്തായാലും എടുത്തോട്ടെ, ആരാന്ന് നോക്കട്ടെ. എടാ സിമിയോണാ ഇത്, ഏത് നമ്പർ? നീ ഇങ്ങോട്ടൊന്നും മിണ്ടണ്ട, സിറ്റിയിൽ ആകെ പ്രശ്നമാണ് ഫ്രാങ്ക്ലിനെ. എടാ എന്ത് പ്രശ്നം, നീ ഒന്ന് തെളിയിച്ചു പറ. ഹർത്താലും വല്ലതാണോന്നും ആൾക്കാളൊന്നും ആരും കാണുന്നില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിൻ ഹർത്താലും തിരുത്താലും ഒന്നുമല്ല, ഇവിടെ സിറ്റിയിൽ ഫുള്ള് സോംബീസ് ഇറങ്ങി. എടാ സോംബീസ്? അതെങ്ങനെ ഇറങ്ങി സോംബീസ്? എടാ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രെവർ ഇല്ലേ, ആ ട്രെവർ ബുദ്ധി ഇല്ലാത്തവൻ സൂപ്പർ പവറും കിട്ടുന്ന പറഞ്ഞിട്ട് ഏതോ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടിട്ട് ഓരോരോ കെമിക്കൽ ഉണ്ടാക്കിയതാണ്. ആ കെമിക്കൽ ഉണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് അത് മണത്തല്ലേ സോംബീസ് രസിച്ചിട്ടുള്ളത്. ഇപ്പൊ കൊറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പൊ സിറ്റിയിൽ ജീവനോടാ. കൊറച്ചാൾക്കാരാ? അത് നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? എടാ ഞങ്ങളിപ്പോ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാനും മിലിറ്ററിയുടെ ക്യാമ്പിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. സോംബീസിനെ കണ്ട് അപ്പ വിളിച്ചു കൊല്ലു അവര്. നമ്മളിപ്പോ സേഫ് ആണ്, ഇപ്പൊ എല്ലാരും ക്യാമ്പിലാണ് ഇപ്പൊ ഉള്ളത്. ക്യാമ്പിലാ? എടാ നിന്നെ ഞാൻ എത്ര ദിവസമായി എന്നറിയാ വിളിക്കുന്നത്. എടാ ഞാൻ ദുബായിലായിരുന്നടാ. ആ ഓക്കെ, പക്ഷേ എന്നാലും നിന്റെ ദുബായത്തെ നമ്പർ എനിക്ക് അയച്ചിട്ടായിരുന്നു. എടാ സംഭവം എനിക്ക് കുറച്ച് ഭയങ്കര ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടാ പിഞ്ചാന എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു ടൂറ് പോയതാന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പിഞ്ചാന് പിഞ്ചാൻ നിന്റെ അടുത്തുണ്ടോ? ആ പിഞ്ചാന് ഞാൻ എന്തായത് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു ഞങ്ങളുടെ ജിമ്മിയും പിഞ്ചാനും ഒരുമിച്ച് കളിക്കാൻ പോയിട്ടിരുന്നു. ഞാൻ നേരെ അമ്മനെ വിളിച്ചിട്ട് നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി എല്ലാരും. പിന്നെ എന്റെ നോക്കി വരുമ്പോഴേ സൂക്ഷിച്ചു വാങ്ങാത്തോണെ. അല്ല നമുക്ക് പങ്കെടു വരാൻ പറ്റും, നമ്മള് വെടിവെച്ച് കൊല്ലോ. ഒരു വെടിവെച്ച് ഒന്ന് തന്നെ ചത്തു പോകും എന്റെ സിമിയോണെ. എടാ ഞാനപ്പോ ഞാൻ എന്നിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്റെ വണ്ടിയുടെ കളറും നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ ഫുൾ ഹെലികോപ്റ്ററില് കറക്കുന്നുണ്ട്. അപ്പൊ അവര് ഇത് കൊടുക്കും, മിലിറ്ററിക്കാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കും ഇന്നലെ വണ്ടി വരുന്നുണ്ടെന്ന്. അപ്പൊ നീ എന്തായാലും സൂക്ഷിച്ച് വായുകേട്ടാ. പിന്നെ നിനക്ക് ഒരു ജോബ് ചെയ്യാനുണ്ട് ഇവിടെ. ഇവിടെ മിലിറ്ററിക്കാര് ഫ്രാങ്ക്ലിന്ന് തപ്പി നടക്കുന്ന മിലിറ്ററിക്കാരെന്തോ ഫ്രാങ്ക്ലിന് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീ എപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചിട്ട് എന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. നീ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വായോ. അല്ലടാ നമുക്ക് ഹെലികോപ്റ്ററിൽ വരാൻ പറ്റും അങ്ങോട്ട്? ഇല്ല, ഹെലികോപ്റ്റർ ഒന്നും വരാൻ പറ്റത്തില്ല. നമ്മളിപ്പോ എയർ ക്രാഫ്റ്റ് നിരത്തി വെച്ചേക്കാന്ന് അവര് പറഞ്ഞത്, ബാൻ ചെയ്ത് വെച്ചേക്കാണ്. അതെന്ത് പറ്റി? അതൊന്നും പറയണ്ട ഫ്രാങ്ക്ലിനെ, ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ എയർപോർട്ട് ഉണ്ടാക്കിയതാണ് ഈ മിലിറ്ററിക്കാര്. ഇപ്പൊ രണ്ട് പ്ലെയിൻ അങ്ങോട്ട് കൂട്ടി ഇടിച്ചപ്പോ വെള്ളത്തിലിറങ്ങുന്നത്. നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനായിട്ട്. ഞാൻ വരുന്നില്ല ഫ്രാങ്ക്ലിനെ, അയ്യോ ഞാൻ ഇതിന്റെ മേലെ നിന്നോണ്ട്. എടാ നിലത്ത് കുഴിയുണ്ട്, ഇപ്പുറത്തോട്ട് ഇപ്പുറത്തുകൂടെ വന്നി കേട്ടാ. അതെ നമ്മള് പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കി, എങ്ങനെയുണ്ട്? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ പിഞ്ചാനെ? ഓ വിഷയം വിഷയം ഫ്രാങ്ക്ലിൻ ബായ്, ഇപ്പൊ അത് സംസാരിക്കാനുള്ള നേരല്ല, നമുക്ക് പിഞ്ചാനെ എടുത്ത് പോണ്ടേ? ആ നീ ബായോ, നീ ബായോ. ഫ്രാങ്ക്ലിൻ ബായ് ബാ ബാ ബാ, പെട്ടെന്ന് വാ പെട്ടെന്ന് വാ. എടാ ബാ ബാ ബാ, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, നമുക്ക് ആദ്യം റാംഗ്ലറി കയറി പോവാ അങ്ങോട്ട്. ആളിയ മനുഷ്യന്റെ ഓരോരോരോ അവസ്ഥകളെ, ഒന്ന് കഴിഞ്ഞപ്പോ ഒന്ന്. അടി ഇവനെന്താണ് അവിടെ കറങ്ങി കളിക്കുന്നത്? ഇവനെ കൊണ്ട് തോറ്റവന് പേടിച്ചിരിക്കാണ് കേട്ടോ നമ്മുടെ ഷിൻചാന്. ഇവന് സമയമില്ല, സമയത്താണ് അവന്റെ ഓരോരോ വികൃതികളും കളിത്തമാശ ഒക്കെ. എടാ ഒന്ന് കേറോ എന്റെ പൊന്ന് ഷിൻചാനെ. ഗൈസ് അപ്പൊ നമ്മുടെ ആർ സി കാറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആർ സി കാറിന്റെ നമ്മളൊരു വേറൊരു സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാൻ താല്പര്യമുള്ള ഒരു അവസാനം ഞാൻ കാണിച്ചെടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോടെ അതായത് ചാനൽ എടുത്ത് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ആർ സി കാറിന്റെ വീഡിയോസ് ഒക്കെ കാണാം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം. എടാ
അയ്യോ ഇടിച്ചല്ല നമ്മുടെ ചില്ല്, അത് കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് മാറ്റം എന്തായാലും. എടാ ചിഞ്ചാന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്ത് വന്നാലും പുറത്തിറങ്ങരുത് കേട്ടോ. എന്റെ അണ്ണങ്ങള് തോക്ക് പോയിട്ട് ഒന്നുമില്ല. ഇല്ല ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം. സോംബീസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. എടാ ദേ ഒരു സോംബി പോണേ, ഫ്രാങ്ക്ലിന്റെ ദേ മുമ്പിൽ ഒരു സോംബി, സോംബി സോംബി സോംബി. എടാ കണ്ട് എടാ കണ്ണും കാണുന്നില്ലല്ല, എന്റെ ബൈക്ക് ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ബൈക്കൊക്കെ അങ്ങനെ ഇടിച്ചിട്ട് സോംബി കണ്ട നമ്മുടെ വീട്ടിലൊക്കെ സോംബി കേറുന്നു. എന്റെ പൊന്നു ഫ്രാങ്കിള് നമ്മുടെ വീട്ടിലോട്ടല്ലേ ഫുള്ള് സോംബീസ് ആണ്. അതൊക്കെ അത്ര ഉള്ള ശിഞ്ചാനെ, എന്റെ അളിയ ഫുള്ള് സോംബീസ്. എന്റെ പൊന്നോ പട്ടി സോംബി, മനുഷ്യൻ സോംബി, ഫുള്ള് എല്ലാ ടൈപ്പിലും സോംബീസ് ആണല്ലോ. ദൈവമേ പെട്ടെന്നൊന്നും കാണില്ലടാ, പെട്ടെന്നാണ് മുമ്പിൽ വരുന്നത്. ഓ നമുക്കപ്പ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ എത്തിയിട്ട് ഒരുത്തന്റെ കരണ്ട് കമ്പീമെന്നൊക്കെ ചാടുന്നു. ഞാൻ കണ്ടായിരുന്നാ? ഓ ഞാൻ കണ്ട് ഫ്രാങ്ക്ലിൻ ബൈ ആകാശത്ത് കമ്പീമെന്ന് ചാടുന്നല്ലേ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ബൈ മുമ്പിൽ നോക്കി വണ്ടി ഓടിച്ചേ. എടാ ഇവിടെ എന്തോരം സോംബി സാറ സിറ്റിയിലൊന്നും ഒറ്റ മനുഷ്യന്മാരെ ഇല്ല. അങ്ങോട്ട് ചാവ് എന്റെ സോംബി, ഇവിടത്തൊക്കെ ചാടി വീഴുന്നുണ്ട് കേട്ടോ സോംബികള്. പോന്നോർത്തൊക്കെ മൊത്തം സോംബികളാണ്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ മിലിറ്ററി ക്യാമ്പിലോട്ട് എത്തണം. ഒരു കാറ്, എടാ ഹലോ, എടാ ആ പെണ്ണ് പോണാണ്ടാ, ഒരു പെണ്ണ് ടാക്സിയിലൊക്കെ ആൾക്കാര്, ഇവന്മാരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താന്ന് തോന്നുന്നുണ്ട്, രക്ഷാപ്രവർത്തകരാന്ന് തോന്നുന്നുണ്ട്. ഓ പോകുന്ന വഴിയിലൊക്കെ മൊത്തം സോംബികളാട്ടാ. നമുക്കപ്പ എത്രയും പെട്ടെന്നും നമ്മുടെ മിലിറ്ററി ക്യാമ്പിൽ എത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യം. കേട്ടാ ശിൻചാനെ, ഓ ഫുള്ള് സോംബികളാട്ടാ ഇവിടൊക്കെ. ഓ മോനെ ആ വഴിയില് ഫുള്ള് അടുത്ത സോംബികള്. എടാ ഇവിടൊക്കെ ആൾക്കാരുടെ ഇവിടത്തെ ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല എന്നോണ്ട് ഈ സോംബി പറഞ്ഞ കാര്യമൊന്നും. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അനൗൺസ്മെന്റ് ഇട്ടാലോ. പക്ഷെ അനൗൺസ്മെന്റ് ഇടാനായിട്ട് വണ്ടി ഒന്നും ഇല്ലല്ലോ, നമുക്ക് നേരെ മിലിറ്ററി ക്യാമ്പിൽ പോവാം. ഓക്കെ ഇനി അതാണ് മിലിറ്ററി ക്യാമ്പ്. അതല്ലല്ലോ, അതെന്തോ സംഭവം അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ ഫ്രാങ്ക്ലിന്, പോയി ചോദിച്ചാലോ നമുക്ക്. ആ ഓക്കെ ചോദിച്ചോട്ടെ. ഹലോ സാറേ, ഇതെന്ത് വേണ്ടി സാറേ, ഇവിടെ എന്താ പ്രശ്നം? അതിവിടെ സോംബി അപ്പോക്കലിപ്സ് നടക്കുന്നുണ്ട്. ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ സോംബി. ഇതിന്റെ ഉള്ളിലായിരുന്നു നമ്മൾ ആദ്യം ഒരു ക്യാമ്പ് നടത്തിയിരുന്നത് രക്ഷാപ്രവർത്തകരത്തിന്. പിന്നെ ഇവിടെ സോംബി ആക്രമണം വന്ന എല്ലാരും നമ്മളിപ്പോ ഷിപ്പ് യാർഡിന് അങ്ങോട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളപ്പോ എന്തായാലും അങ്ങോട്ട് വിട്ടോ, ഇവിടുത്തെ ബാക്കിയുള്ള ജനങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നോക്കി സൂക്ഷിച്ച് കണ്ടുപോ, റോഡ് സൈഡിൽ സോംബികളുണ്ട്, ഇറങ്ങാൻ നിക്കണ്ട. കടിച്ചു കഴിഞ്ഞാല് പിന്നെ നിങ്ങളെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. പോയിട്ടാ സാറേ. എടാ ചിഞ്ചാനെ പറഞ്ഞ കേട്ടാ, എടാ ഇവിടെ നോക്കിയടാ, നമുക്ക് ഈ ഭാഗത്ത് നോക്കിട്ട് പോയാലേ. ഇവിടൊക്കെ നോക്കി എന്റെ മോനെ, ഇവിടൊക്കെ പുല്ലായില്ലേ ആളിയ, ഇവിടൊക്കെ കാട് പിടിച്ചിട്ട്. ഓ എടാ അപ്പുറത്തോണ്ടാ, അപ്പുറത്ത് പ്ലെയിൻ എന്തോണ്ടല്ല, ഞാൻ നോക്കട്ടെ, ഞാൻ പ്ലെയിൻ മാതിരി കണ്ട്. ഒരു മിനിറ്റ്, പോട്ടെ അങ്ങോട്ട് പോണത്. ഇവിടെ കൊറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എടാ സോംബിയാണത്. അല്ല ഇവിടത്തെ ആൾക്കാരുടെ അതേ ആ പെണ്ണ് വിളിച്ച് പറയുന്നു രക്ഷിക്കാൻ വേണ്ടി വരാൻ എന്തൊക്കെ പറയുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട്. വണ്ടികളും ഗാരേജ് റൈറ്റ് സൈഡ്, എടോ സിമിയോന്റെ ഗാരേജിന്റെ അവസ്ഥ നോക്കിയേ എന്റെ അളിയ. എടാ ഇവിടൊക്കെ ഫുള്ള് ഇവിടെ പൂട്ടിട്ടേക്കാണ് കേട്ടാ, ഇവിടെ ഇനി പാല് താമസം ഇല്ലാന്നുണ്ട്. അപ്പൊ കൊറേ ദിവസമായിട്ടാ, നമ്മൾ പോയിട്ട് രണ്ടാഴ്ചയായി, അപ്പത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പ്ലെയിനൊക്കെ കിടക്കുന്ന നോക്കിയേ. ഓ എടാ എനിക്ക് തോന്നുന്നത് ഇയാള് സോംബി ആയിരുന്നു തോന്നുന്നുണ്ട്. ഓ ഇതേ പ്ലെയിനൊക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നു. US എയർഫോഴ്സിന്റെ പ്ലെയിന് മോനെ, ഇവിടെ എല്ലാ വണ്ടിയും ബ്ലോക്കായി കിടക്കുവാണല്ലോ. എടാ ദേ ഒരു കിളവണ്ട, അയാളെ പിടിച്ച് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ. പാവല്ലടാ അയാള്, കഴിഞ്ഞ വട്ടം നമ്മളെ അടുത്ത് ആള് പറഞ്ഞ് വീഡിയോയില് കൊറേ കമന്റ് ഉണ്ടായിരുന്നു, അയാളെ കോടീശ്വരനൊക്കെ ആക്കാൻ വേണ്ടി നമ്മള് ദുബായി പോയി വന്ന് സെറ്റ് ആക്കാൻ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ചേട്ടാ ചേട്ടാ വരുന്നുണ്ടാ വരുന്നുണ്ടാ മോനെ, ഞാനുണ്ട് എന്നാ മോനെ ഒരുമിച്ച് പോവാ മോനെ. ആ എന്നാ വണ്ടി കയറ വണ്ടി കയറ. ബാബാ ചേട്ടാ ചേട്ടാ ഫുഡ് കഴിച്ചായിരുന്നു? ഓ മോനെ എനിക്ക് മേടിച്ചു കഴിച്ചായിരുന്നു. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, മോനെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂടട്ടെ കേട്ടോ. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് പെട്ടെന്ന് 50K 50K. ചേട്ടാ താങ്ക് യു ചേട്ടാ. ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും ഇയാളെ രക്ഷിച്ചായിരുന്നു ചേട്ടാ കഴിഞ്ഞ വട്ടം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർസി കാർഡൊക്കെ മേടിക്കാൻ പോണ സമയത്ത്. എടാ ദേ ഇവിടെ ദേ എന്തൊരു മിലിറ്ററിയുടെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മിലിറ്ററിയും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇവിടെ എന്ത് പറ്റിയതാ ചേട്ടാ? ആ മോനെ ഇവിടെ മറ്റേ സോംബി വൈറസ് പടർന്നിട്ട് ആകെ ഇഷ്യൂ ആയിരുന്നു, ഒരു പ്ലെയിനിൽ മൊത്തം സോംബികളായിരുന്നു നേരെ വന്ന് ഇടിച്ച സിമിയോണ്ട ഡീലർഷിപ്പിന്റെ മുമ്പിൽ. ഓ അപ്പൊ ചേട്ടൻ എന്താ പോവാഞ്ഞത്? മോനെ ഞാനൊരു വയസ്സനായ പാവല്ലേ ഞാൻ, എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്, പേടിക്കണ്ട.
ആ മോനെ, ഈ നാട്ടുകാർക്ക് ഇപ്പൊ സോമ്പി പിടിക്കല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മോനെ എനിക്ക് വിഷമം. ചേട്ടാ നമുക്ക് എന്തായാലും ചേട്ടൻ ഞാൻ അവിടെ ആക്കിയിട്ട് എന്തായാലും ഈ നാട്ടുകാരെ മൊത്തം ഞാൻ രക്ഷിക്കും. സത്യം ചേട്ടാ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ബായ് എന്ന് വെച്ചാൽ ഭയങ്കര രക്ഷാപ്രവർത്തകന്റെ കിങ് ആണ്, സംഭവമാണ്. ചേട്ടൻ അറിയത്തില്ല? എനിക്കറിയത്തില്ല മോനെ. അങ്ങനൊക്കെ ഉണ്ട് ചേട്ടാ, പത്രക്കടക്ക് കാണണേ. ഈ കാണുന്നതാണ് മോനെ നമ്മുടെ മിലിറ്ററി ക്യാമ്പ്. ആ ഓക്കെ 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 ഓക്കെ. എടാ ദേ ഇവിടെ മിസൈല്, ഓ മിസൈൽ ഗണ്ണ്, എന്റെ അളി ഓട്ടോമാറ്റിക് മിസൈൽ ഗണ്ണു, ദേ മിസൈൽ ലോഞ്ചർ. ഓ ചേട്ടാ ഫ്രാങ്ക്ലിയാണ്, ഫ്രാങ്ക്ലിയാണ്. വരുന്ന വഴിയിൽ ഒരാള് പാവപ്പെട്ട ആളാണ് സാറേ, അപ്പൊ അയാള് ഞാൻ കയറ്റി കൊണ്ടത് നമ്മളെ ക്യാമ്പിലോട്ട്. ചേട്ടാ പേരെന്താണ് ചേട്ടാ? എന്റെ പേര് ജബ്ബാറ്, പാളിത്തൂർ ജബ്ബാറ്. പേരെന്തായാലും എഴുതിട്ട് പൊക്ക പൊക്ക പൊക്ക. ആ ഓക്കെ പോയിട്ട് സാറേ. നമുക്കെന്തായാലും നേരാ ഇതാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സിമിയോൻ പറഞ്ഞ എയർപോർട്ടിന്ന്. അറ്റത്തൊരു ഇത് കണ്ടോ, അറ്റത്തൊരു പ്ലെയിൻ മുങ്ങി കിടക്കുന്നു, വെറുതെ അല്ലേ കേട്ടാ. ഓക്കെ അടുത്ത ഗേറ്റ്, ഓ ഭയങ്കര സെക്യൂരിറ്റി ആക്കിട്ട് ഇവിടെ. ഇവിടെ പിന്നെ ആരും കടക്കത്തില്ല, ഇത് കടക്കാൻ വേറെ വഴികളൊക്കെ ഉണ്ടാ മോനെ. ഓക്കെ ആ ഓക്കെ ഇതാണ് അപ്പൊ സ്ഥലം വന്നേക്കുന്നത്, അപ്പൊ സേഫ് ആണ് പോവാനായിട്ട്. മിലിറ്ററി വണ്ടി, ഷിൻചാനെ മിലിറ്ററി വണ്ടികൾ കണ്ട ഫുള്ള്. ഓ കണ്ട് 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 ക്യാമ്പിലോട്ട് വന്ന വണ്ടികളായിരിക്കും. സത്യം മിലിറ്ററിക്കാരാണ് കേട്ടോ, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ലെഫ്റ്റിലോട്ടാ തോന്നുന്നുണ്ട്. ഓക്കെ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്, വേഗം പോട്ടെ ഫ്രാങ്ക്ലിൻ ബോയ്, വേഗം പോട്ടെ. എടാ ഞാൻ അപ്പോൾ ഇത് നോക്കിക്കാൻ നോക്കിയിരിക്കാ ഷിൻചാനെ. എടാ ദേടാ ബസ് മറ്റേ ക്യാമ്പിലോട്ട് കൊണ്ടുവന്ന ആൾക്കാരുടെ ബസ്സാണ്. ഓ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ മോനെ, ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട്. ഏട്രോ ട്രാഫിക് ആഴ്സ് ഓൺലി. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എടാ ഷിൻചാനെ ഇവിടെ നിന്ന് ടെസ്റ്റ് ഇടിപ്പിക്കുന്നുണ്ടെന്നുണ്ട്, അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ ടെസ്റ്റ് ഒക്കെ എടുത്ത് നിക്ക്, എന്നാ റൂമും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കട്ടെ. സിമിയോണെ ഞാൻ തപ്പട്ട കേട്ടാ. മോനെ വളരെ ഉപകാരമുണ്ട് മോനെ, മോനെ ദൈവ രക്ഷിക്കും മോനെ. മോനെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് നല്ലോണം കൂടട്ടെ, ഞാൻ പ്രാർത്ഥിക്കും മോനെ വേണ്ടി. ചേട്ടാ അത്ര ഉള്ള ചേട്ടാ. എടാ ഷിൻചാനെ ചേട്ടനെ നോക്കിക്കൊള്ളാം കേട്ടാ. ആ ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ നോക്കിക്കൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ എന്തുവാ, ഇവിടെ മറ്റേ ഈ ഭാഗത്ത് മറ്റേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഓ ഇത് ഇവിടെ മറ്റേ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാ. മറ്റേ ഡോക്ടർമാരെ കണ്ട, രണ്ട് വെള്ളക്കോട്ട ഡോക്ടർമാരാണ്. ഇവിടെ എന്തുവാണ്, ഓ ഇവിടെ മറ്റേ രക്ഷാപ്രവർത്തനത്തിന് പേര് കൊടുക്കാനാണ്. സാറേ എനിക്ക് ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണായിരുന്നു. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് ഫ്രാങ്ക്ലിൻ. ഓ ഫ്രാങ്ക്ലിനാണ് നമ്മൾ തപ്പി നടന്നിരുന്നത്. ഫ്രാങ്ക്ലിൻ നിങ്ങളൊന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വായോ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു പണിയുണ്ട്. നാട്ടിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കേണ്ടത് ഫ്രാങ്ക്ലിൻ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ നമ്മളൊരു പട്ടാളക്കാരനാക്കാൻ പോകുന്നു. ഓ പട്ടാളക്കാരനാ സാറേ. ഒന്നാമത്തെ കാര്യം സാറേ, എനിക്ക് ഈ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് സാറേ. ഈ ഡ്രസ്സ് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല സാറേ. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ രക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നത്തുള്ളൂ സാറേ എന്റെ മൈൻഡ്. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ഈ ഡ്രസ് ഇട്ടോളൂ. നിങ്ങളപ്പോ എന്തായാലും ആ ലോറിയുടെ ബാക്കിൽ ഒരു ഗണ്ണുണ്ട്, കുറച്ച് ഗണ്ണുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, അതങ്ങനെ എടുത്തേക്ക്. ഓക്കെ സാറേ, താങ്ക് യു താങ്ക് യു. അപ്പൊ സാറേ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഫ്രാങ്ക്ലിൻ പോയിട്ട് വരൂ. നിങ്ങൾ ഇന്ന് തൊട്ട് മേജർ ഫ്രാങ്ക്ലിൻ ആണ്. ഇന്ന് തൊട്ട് മേജർ ഫ്രാങ്ക്ലിൻ, അത് സെറ്റ്. ഓക്കെ ഓക്കെ, ഗണ്ണും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ, ഇതിന്റെ ഉള്ളിലുണ്ട് അല്ലേ. ഓക്കെ സെറ്റ് സെറ്റ്, ഗണ്ണും കാര്യങ്ങളും സെറ്റ്. ഓ ഇത് തുടാ, ഓ ഇത് മറ്റേ സാണല്ലേ തീ പോണത്. ഓ സെറ്റ് 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 മീൻസ്. അപ്പൊ നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് നാട്ടുകാരെ നമുക്ക് രക്ഷപ്പെടുത്തണം. ഓക്കെ അതാണ് നമ്മുടെ പരിപാടി ഇന്നോട്ടിട്ട് മോനെ. ഇവിടെ ആരെങ്കിലും ഉണ്ട് ആൾക്കാര്? ഓ ഇവിടെ എന്തുവാണ്, ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടാ. അതുമാതിരി തന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാ, ഇവിടെ ഫുഡിന് നോക്കണ സ്ഥലം മോനെ. പിന്നെ ഇവിടെ ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഭയങ്കര തിരക്കണ്ട്, ബസ് ഡ്രൈവേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവര്. എടാ ഇതെന്തുവാണ്, ഇവിടെ ഉണ്ട് ആൾക്കാർ. ഓ ഇതാണ് ക്യാമ്പ്, കിടന്നുറങ്ങാൻ വേണ്ടി ടെൻഡും കാര്യങ്ങളൊക്കെ. അളിയ സെറ്റ്. എടാ ഇതെന്തോന്ന് സാധനം, ഇത് നോക്ക്, ഇതെന്തോന്ന് ക്യാമ്പടേ, ഇത് പൊളിച്ച് കേട്ടാ ക്യാമ്പ് വിഷയം. ഓ ഇങ്ങനത്തെ ക്യാമ്പ് നമുക്ക് സെറ്റ് ആക്കണല്ലോ. നമ്മൾ എത്ര റിച്ച് സ്ഥലത്ത് കിടന്നിരുന്ന ആൾക്കാരാണ്, ഇപ്പൊ ക്യാമ്പിലൊക്കെ വന്ന് കിടക്കേണ്ട അവസ്ഥ. ഒരുത്തൻ കിടക്കണ്ടെങ്കിൽ പാവല്ലേ, ഇവിടെ എത്ര കോടിശേരനായിരിക്കും. ഒരു ഇത് അവസ്ഥ വന്നപ്പോ തന്നെ കണ്ടില്ലേ, ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചേട്ടാ. ഒരു സെവനപ്പും ഒരു വടയും. ചേട്ടാ ഞാൻ മേജർ ഫ്രാങ്ക്ലിൻ ആണ്. ആ താങ്ക് യു സാറേ, താങ്ക് യു താങ്ക് യു. അപ്പൊ എന്തായാലും ഇവൻ ബൈക്കിലുണ്ട് മോള്, നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയി തരാം മോനെ. വിഷയം കേട്ടാ, ഓ ഇവിടെ ഇനി വേറെ എന്തൊക്കെ ഉള്ളത്, ഇവിടെ കഴിഞ്ഞ അപ്പൊ ഇത്ര ഉള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ ഇനി എത്ര സിറ്റിസൻസിനെ ജനങ്ങളെ കൊണ്ടുവരാനുണ്ട് ഇങ്ങോട്ട്.
മോനെ. അപ്പൊ ഗൈസ് ഇവിടെ ഇനി സിറ്റിയിലുള്ള എല്ലാ സോംബീസിനെയും നമ്മൾ കൊല്ലാൻ പോണു. എല്ലാ സോംബീസിനും നമ്മൾ കൊന്നിട്ട് രക്ഷപ്പെടുത്താൻ പോണു നമ്മുടെ ഈ സിറ്റിനെ. അപ്പൊ നാളത്തെ ന്യൂസ് ഫ്രാങ്ക്ലിന്റെ ഫോട്ടോയും ഫ്രാങ്ക്ലിന്റെ പേജൊക്കെ നാളത്തെ ന്യൂസ് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആളി അത് വിഷയം. ഇതെന്റെ ഒരു വൺ ഓഫ് ദ ഡ്രീം ആണ് പേപ്പറിൽ ഇതിലൊക്കെ വരണമെന്ന്. അപ്പൊ സാറേ എന്താണ് ഇപ്പൊ എടുത്തത്? ഫ്രാങ്ക്ലിൻ തൊട്ടപ്പുറത്തുള്ള മിസൈൽ അല്ല വരാ, തീയാണ് വരാ, സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ അധികാരവും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നാളെ തൊട്ടിട്ട് നിങ്ങൾക്ക് അല്ല സോറി ഇന്ന് തൊട്ടിട്ട് അത് മതി, ഇന്ന് തൊട്ടിട്ട് നിങ്ങൾക്ക് കാണുന്ന എല്ലാ സോംബീസിനെയും നിങ്ങൾക്ക് ഫയർ യൂസ് ചെയ്ത് കഴിച്ച് കളയാം. പിന്നെ താങ്കളുടെ കയ്യിൽ ഒരു ഫയർ ഗണ്ണും തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോംബീസിനെ കൊല്ലാം. ചുറ്റുള്ള എല്ലാ സോംബീസിനെയും നിങ്ങൾ കൊല്ലണം. ഓക്കെ, ഇതിനൊരു മരുന്നോ ചികിത്സയോ ഒന്നുമില്ല. ഇതിനുള്ള മനുഷ്യന്മാര് ബാക്കിയുള്ളവർക്ക് വരുന്ന കാട്ടി മുമ്പ് എല്ലാ സോംബീസിനെയും ഫ്രാങ്ക്ലിൻ കൊല്ലണം. ഓക്കെ, ഫ്രാങ്ക്ലിന്റെ ദൗത്യം അതാണ് സാറേ. അത്ര ഉള്ളു സാറേ, സാറിന് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ മേജർ ഫ്രാങ്ക്ലിൻ ഉണ്ട് ഇനി ഈ ലോസ് ആഞ്ചലസ് സിറ്റിനെ രക്ഷിക്കാനായിട്ട്. അപ്പൊ ശരി സാറേ, നമുക്ക് അപ്പുറത്ത് ഏതോ പാൻസർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മളെ റാങ്ക്ലർ അവിടെ ഇരിക്കുന്നട്ടാ. ഇതാടാ പാൻസർ. ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഓ ഇതോക്ക് ഇതോക്ക് മൂനെ വിഷയം വിഷയം വിഷയം. ഓ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു പാൻസർ ഓടിക്കാൻ പോണത്, അതും സൂപ്പർ എബിലിറ്റി ഉള്ള പാൻസർ. മിസൈലും കണ്ണതും അല്ല പോവാ, ഇത് തീയാണ് പോവാ മോനെ വിഷയം. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട്, അയ്യോ ഫസ്റ്റ് തന്നെ ഭിത്തിമൊക്കെ കയറ്റിയല്ല ദൈവമേ. ഇവിടുന്ന് എന്തായാലും പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സോംബീസിന്റെ അടുത്ത് നിന്നും നമ്മുടെ ലോസ് ആൻഡോ സിറ്റിനെ. ഞാനിപ്പോ വേഗം പോട്ടെട്ടാ, ഇതിന് നൈട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ. അതെന്തായാലും നൈസായി, നൈട്രോയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ കടന്നു. ഇവരെ മേത്ത് അങ്ങനെ ഇടിച്ചുണ്ടല്ലോ, വേടി വെച്ചിടും പട്ടാളക്കാരടങ്ങും. എന്റെ പൊന്നു ഒരു മിസൈൽ അങ്ങനെ എടുത്തിടും, പിന്നെ 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 പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ 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 ഓക്കെ, പോട്ടെ 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 പോട്ടെ. ഈ സെറ്റ് 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 സെറ്റ്. ഇവിടെ ഇവിടെ കുറെ മനുഷ്യന്മാരുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത സോംബീസിനെ തപ്പണം, അതാണ് നമ്മുടെ പരിപാടി. ദേ ഒരു സോംബി, ദേ ഒരു സോംബി. എടാ തീ പോകുന്നുണ്ട്, തീ പോ ആ തീ പോകുന്നുണ്ട്, തീ പോകുന്നുണ്ട്. അങ്ങോട്ട് ചാവട, അങ്ങോട്ട് ചാവ് നീ ചാവ്. അല്ലേ നീ അടുത്ത സോംബി. ഓക്കെ ഓക്കെ, അങ്ങോട്ട് എത്തുന്നില്ല കേട്ടാ മോനെ. നമുക്ക് എന്തായാലും എടുത്തുനിന്ന് പോയി കത്തിക്കേണ്ടി വരും, അതാണ് ഇപ്പത്തെ അവസ്ഥ. അളിയ ചാവട നീ ചാവട നീ ചാവ് നീ അങ്ങോട്ട് ചാവ് നീ. ഓക്കെ അടുത്ത ആള് കത്തി. നമുക്ക് വണ്ടി ഇടിച്ച് കൊന്ന ചത്ത് പോകുന്ന ഞാൻ നോക്കട്ടെ ചേട്ടാ. ഓക്കെ വണ്ടി ഇടിച്ച് ഈ പാൻസർ കഴിഞ്ഞ് ചത്ത് പോകുന്ന നോക്കട്ടെ. ഓക്കെ പാൻസർ കഴിഞ്ഞ് ചത്ത് പോണ്ടിട്ടോ. എടാ നമ്മളെ കൊണ്ട് ഇത് നടക്കൂല തോന്നുന്നുണ്ട് കേട്ടാ. ഈ ഭാഗത്തൊക്കെ ആളിയ എന്തോരം സോംബീസ് ആടാ. നമുക്ക് സിറ്റി സൈഡ് പോവാ, അവിടെ ഏറ്റവും കൂടുതൽ രക്ഷിക്കാനുള്ളത് ആൾക്കാരാ. ഓക്കെ ഇവിടെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോണത്. അല്ലേ ഇവിടെ ഫുള്ള് സോംബികളാണ്. ഇനി നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളു, നമ്മുടെ സാധനങ്ങൾ എടുക്കാം. വാടാ വാടാ വാടാ, ഇവർക്കൊന്ന് രക്ഷപ്പെടുന്നുണ്ട്. സോംബി കടിച്ചാൽ ചത്തു പോകും. എന്റെ പൊന്നെ ചേട്ടാ ഇവിടെ നിക്കണ്ട, സോംബി കടിച്ചു കഴിഞ്ഞാൽ എന്നെ പിന്നെ സോംബി ആയി മാറും. ഓ ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്കൊക്കെ ഇയാള് സോംബിയാണോ? ഇയാള് സോംബിയല്ല. എന്റെ പൊന്നു ചേട്ടാ ഇവർക്കൊന്ന് രക്ഷപ്പെടണ്ടേ. അപ്പ ഇവന്മാരൊക്കെ കൊണ്ട് തോറ്റ്, വെറുതെ അല്ല സിറ്റിയിൽ ഇത്രയും സോംബികള്. ഓ എടാ ചാവട അങ്ങോട്ട്, ചാവട സോംബി ചാവ അങ്ങോട്ട്. അടി ഇവന്മാര് നമ്മൾ എന്താണ് ചെയ്യാ നോക്കട്ടെ ചേട്ടാ. എടാ ദേ ഒരു പോലീസ് ഇവിടെ നിൽക്കുന്ന നോക്കിയേ. ഈ ബുദ്ധിയില്ലാത്തവരൊക്കെ എന്തുവാണ് കാണിക്കുന്നത്? സോംബി ഇവിടെ നിക്കുമ്പോ ദേ ഒരു രണ്ട് പിച്ചക്കാരനിവിടാ. അടി ഇവനെ സോംബി കടിച്ചതാട്ടാ. എടാ നിന്നെ സോംബി കടിച്ചല്ലേ? ഇല്ല ഇപ്പൊ തന്നെ കൊന്നാനെ. ആ സോംബി ഇവനൊന്നും കടിച്ചിട്ടില്ല. അളിയ അടി സോംബി നമ്മൾ എന്താ ചെയ്യാ നോക്കട്ടെ ചേട്ടാ. ഓക്കെ ഹലോ ചേട്ടാ, അറിയോ? ഓക്കെ അറിയോ. ഓക്കെ എടാ ഇടിക്കുന്നാ ഇടിക്കുന്നാ. നിന്നെ തന്തൂരി ചിക്കൻ ആക്കടെ, നിന്നെ കുഴിമന്തിത്ത ചിക്കൻ ആക്കും ഞാൻ. വെന്തു ഇരിച്ചിട്ട് എല്ലാരും ഞാൻ കൊല്ലും, ഇന്ന് എല്ലാരും ഞാൻ കൊല്ലും, എല്ലാരും എല്ലാരും. എടാ എടാ പോട 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 കൊല്ലിയാന്ന്. എടാ കത്തിയാവും ചെയ്തു കത്തി. അയ്യോ കുത്തല്ലേ ചേട്ടാ. ഓ എടാ ഒരുത്തൻ കുത്തി. എടാ ഇപ്പൊ ദേ കുത്തുന്ന ഇവൻ, ദേ ഒരു തടിയൻ വരും, തടിയൻ വരുന്നത് ചേട്ടാ. ആ തടിയൻ എന്തായാലും ഒരു കുഴിമന്തി ആയിട്ടുണ്ട്, അടുത്ത ആളെ കുഴിമന്തി ആക്കിയിട്ടുണ്ട്. ഓക്കെ കൊറേയൊക്കെ സോമിയത് ചാവാറായിട്ടുണ്ട്. എന്തോരം സോംബീസ് ആണ് നമ്മൾ കൊല്ലണം നോക്കി. മാപ്പിൽ നിങ്ങൾ റെഡ് സാധനം കണ്ട, അത് മൊത്തം സോംബീസ് ആണ്. ഇവരൊക്കെ കൊന്നിട്ട് വേണം നമുക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്. അടി ഇവന്മാരൊന്നും പോകുന്നില്ലടാ, ഇവന്മാരെ സോംബി കടിച്ച് അടുത്തത് വേണം. ഞാൻ ഒരു തീയിട്ട് പേടിപ്പിച്ചാലേ ഇവന്മാരെ. ഓടറാ 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 ഓടറാ, കണ്ടംപിടി കണ്ടംപിടി കണ്ടംപിടി. അല്ലേ ഓക്കെ ഓക്കെ, ദേ ഒരു തടിയൻ വരുന്നത് മോനെ. ബൈ 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 ബൈ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓ ഇടിക്കുന്ന നീ, എന്നെ എന്നെ ഇടിക്കുന്ന നീ, എന്നെ ഇടിക്കാറിയാ നീ. കുഴിമന്തി ആക്കും നിന്നെ കേട്ടാ, കുഴിമന്തി ആക്കും. അപ്പൊ കൊറേ സോംബീസിന്റെ ഒക്കെ കൊന്നു കേട്ടോ നമ്മള്. ഇനിയപ്പൊ കുറച്ചും കൂടി ഉള്ളോ? അതും അതല്ല മൃഗങ്ങൾ സോംബി, അതാണ് ഏറ്റവും വലിയ കോമഡി. എടാ ഈ പോലീസുകാരൊക്കെ എന്താണ് ചെയ്യണത് ഇപ്പൊ? അയ്യോ ഇപ്പൊ തന്നെ, അയ്യോ കടിച്ച് 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 കടിച്ച്.
എടാ നമ്മള് സോമ്പിയാവൂ ഇനി എനിക്ക് തോന്നുന്നു നമ്മളെ കടിച്ചു കേട്ടാ നമ്മളിവിടെ സോമ്പി ആയി കഴിഞ്ഞാൽ ഞാൻ തീർന്നു കേട്ടാ ദേ അവൻ്റെ ഒരു ചിറ്റിക ചിറ്റിക എടുക്കാൻ പറ്റോ ഇല്ല ചിറ്റിക എടുക്കാൻ പറ്റത്തില്ല മോനെ അപ്പൊ ഓൾമോസ്റ്റ് സോമ്പീസ് ഒക്കെ കഴിയാറായിട്ടില്ല എന്തോരം സോമ്പിയാടത് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല ഇതുകൊണ്ടൊന്നും നടക്കുന്നില്ല നമുക്കുണ്ടല്ലോ തീയൊക്കെ പിന്നെ മീശേങ്ങനെ അങ്ങനെ എടുക്കാം അത് മതി അത് നമ്മൾ പെട്ടെന്ന് കൊല്ല അയ്യോ ഇതേ ഒരുത്ത ഇവനൊക്കെ ഇവനൊക്കെ ചാവേണ്ട ഇവനൊക്കെ പണ്ടേ ചാവേണ്ടതിനാണ് ഓക്കെ അടുത്ത സോമ്പി ഈ സീറ്റിൽ നമുക്ക് എത്ര പെട്ടെന്ന് സേഫ് ആക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അവൻ ചത്തു ആ പട്ടി ചത്തു ഓക്കെ ആറ്റത്തുള്ള ചത്ത് ഇവിടുത്തെ ചത്ത് ഇവിടെ ഉണ്ട് ചാവട 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 ഓക്കെ എടാ ദേയില്ലടാ ഇനിയും വരുന്നടാ സോമ്പികള് എനിക്ക് തോന്നുന്നു വേറൊരു വഴിയില്ലാന്നുണ്ട് എടാ പോലീസുകാരൻ വെടിയേക്കുന്നു പോലീസുകാരൻ സോമ്പിയായി ഞാൻ അപ്പളേ പറഞ്ഞതാ ഇവിടെ നിൽക്കണ്ട സോമ്പിയാകും ഞാൻ അപ്പളേ പറഞ്ഞതാ പോലീസുകാരൻ്റെ അടുത്ത് എടാ അവന്മാരെ കേട്ടില്ല ഓക്കെ അനുഭവിച്ചോ ഇനിയിപ്പോ എന്തായി പോലീസുകാരും കാര്യമില്ല ആരും കാര്യമില്ല പോലീസുകാർ അങ്ങോട്ട് വലിയ ആൾക്കാരെ മിലിറ്ററിക്കാര് അവര് വരെ ക്യാമ്പിൽ സേഫ് ആയിരിക്കുകയാണ് പട്ടി പേടിച്ചു പോയി ഞാൻ പേടിച്ചു അങ്ങനെ ഇല്ലാണ്ടായി ഞാൻ എന്റെ ആളിയ ഗൈസ് നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഇനി നമ്മൾ എന്ത് വെച്ചിട്ട് നമ്മൾ ഈ സോംബീസിനെ കൊല്ലുന്നു നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ പറഞ്ഞ മെത്തേഡ് നമ്മൾ എന്തായാലും അടുത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇനി അവഞ്ചേഴ്സിനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം അല്ലെങ്കിൽ നമ്മളെ സോംബീസ് വന്ന് ഇനിയും നമ്മളെ കൊന്ന് അല്ലെങ്കിൽ നമ്മളെ ഇതാക്കും നമ്മളെ കടിച്ചാൽ നമ്മൾ സോംബികളാവും അവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ സോംബിയേഴ്സ് അയ്യോ എടാ ഇവരെ ഇവരൊക്കെ വെട്ടുന്ന കേട്ടോ നമ്മളാ ഓക്കെ ഇനി നമുക്ക് ഓ അതെ 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 അവിടെ 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 സോംബീസ് അവിടെ സോംബീസ് അവിടെ സിബിയോടെ കട അവിടെ സിബിയോടെ കടപ്പാ ഇതിൻ്റെ അപ്പുറത്താണ് സിബിയോടെ കട നമുക്ക് എന്തായാലും ഇതിൻ്റെ മേലോട്ട് പോവാം അല്ലെങ്കിൽ നമ്മളെ സോംബീസ് വന്നിട്ട് കൊല്ലും അത് ഉറപ്പാണ് പോട്ടെ 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 അയ്യോ ഇനി നമുക്ക് രക്ഷപ്പെട്ട നമുക്ക് വണ്ടി വേണ്ടേ വണ്ടിയും ഇല്ല അതാണ് സീന് ഇവിടെ ആരും വെടി വെക്കുന്നുണ്ടല്ലോ ഓക്കെ നമ്മളല്ല ഇവിടെ ഒരു പരിന്ത് നിക്കണ്ട ഈ പരിന്ത് കുടുങ്ങിയതുമല് പരിന്ത് കുടുങ്ങിയതാണത് ഇവിടെ പരിന്ത് കുടുങ്ങിയടാ നീ പരിന്ത് സോംബിയാണോ നീ സോംബിയാണടാ പരിന്തേ അല്ല കേട്ടാ അവന്റെ മേത് ചോരൊന്നുമില്ല ചോര ഉണ്ടാവും സോംബീസിന്റെ അടുത്ത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ മേലെ നമുക്ക് സിമ്പിൾ ആയിട്ട് വെടിവെച്ചിടാ കേട്ടോ നിലത്ത് പോയി നോക്കട്ടെ നിലത്ത് നിന്ന് കാണാൻ പറ്റാ നോക്കട്ടെ സോംബീസിന ഇവിടെ നിന്ന് സോംബീസിനെ കാണുന്നില്ല ഓക്കെ അപ്പൊ ഇനി കുറച്ചും കൂടെ ഉള്ള സോംബീസിനുണ്ട് ഗൈസ് അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം ഈ വീഡിയോ വെച്ചു ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കാരണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാരാടാ ചത്ത് ഇതാരാണ് അവിടെ ചത്ത് എയറിലൊക്കെ ആ സോംബീസ് എടാ ഇനി സൂപ്പർ ഹീറോസ് ആണ് ഇനി അവര് സൂപ്പർ ഹീറോസ് സോംബി ഏതാണ് ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നമ്മളെ കൊണ്ട് നടക്കത്തില്ല കാരണം ദേ ഈ ഭാഗത്ത് തന്നെ ഇവിടെ എത്ര സോംബീസ് ഉണ്ട് ഈ ഭാഗത്തും ഇവിടെ ഒരു സോംബീസ് ഉണ്ട് അപ്പൊ അടുത്തത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഈ സിറ്റിനെ എന്തായാലും രക്ഷപ്പെടുത്തണം ഗൈസ് അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാതിരി നമ്മുടെ GTA 5 സീരീസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ നോട്ടിഫിക്കേഷൻ മറ്റേ ബെല്ലൈക്കൻ ഉണ്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും ബൈ ഗൈസ്.